ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഓട്സിൻ്റെ ഉപ്മാവാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഉപ്മാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു നാലോ അഞ്ചോ കറിവേപ്പില, അത്രയും മതി. അപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ്, ഈ ഓട്സാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൻ്റെ ഹോൾ ഓട്സ്, ഹോൾ ഗ്രെയിൻ ഓട്സ് ഒക്കെ പറഞ്ഞിട്ട് കിട്ടില്ലേ, വലുത്, ആ ഓട്സാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വൈറ്റ് ഓട്സ് അല്ല, വൈറ്റ് ഓട്സ് വെച്ചിട്ടായാലും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, അവ ഒരു ടേബിൾ സ്പൂണിൽ ഒരു ടീസ്പൂൺ ഉപയോഗിച്ചാലും മതി. പിന്നെ ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്, ചെറിയൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക. കാരണം നമ്മളിത് ഡയറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഓട്സ് ഒരു ഇതെല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിക്കുക, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒഴിക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ ആ ഒരു അളവിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുക് ഇടുന്നത് ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാൻ ശേഷം നമുക്ക് കടുക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. എല്ലാം കുറച്ചേ എടുത്ത് വെച്ചിട്ടുള്ളൂ, ചെറിയൊരു ഫ്ലേവർ കിട്ടുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക, അത്രയും മതി. ഒരു നാലോ കറിവേപ്പില, ഒരു മൂന്ന് കറിവേപ്പില അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഒരു വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും, അവിടെ ക്യാരറ്റും ഒരു പച്ചമുളകും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അത് ഇതിന് കൂടെ തന്നെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിൻ്റെ ഒരു പച്ചൊരു ടേസ്റ്റ് ഉണ്ടല്ലോ വെജിറ്റബിളിൻ്റെ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കാൻ. ഒരു അഞ്ച് മിനിറ്റ് ടൈമിനകത്ത് നമുക്ക് ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓട്സ് ആയാലും ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, അതിനകത്ത് ഫൈബറൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് കഴിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് ഒന്നുകൊണ്ട് വഴന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഉപ്മാവിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, സാധാ പച്ചവെള്ളം തന്നെ, ചൂടുവെള്ളമല്ല. ഇനി ഒന്ന് തിളച്ചു വരണം. പിന്നെ നമുക്ക് ഉപ്മാവിന് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഓട്സിനകത്ത് ഉപ്പിടുമ്പോൾ ഒരുപാട് ഉപ്പ് ഇട്ട് ഇടരുത്, പെട്ടെന്ന് ഉപ്പ് പിടിക്കും അതിനകത്ത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, മുഴുവനായിട്ട് ഇടുന്നില്ല, എടുത്തത് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഉപ്പ് ഏകദേശം എത്ര വേണം എന്നുള്ളത്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തോട്ട് നാളികേരം എടുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഒരു ടേബിൾ സ്പൂൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. നല്ല സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ ആയിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇത് ഒഴിവാക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ സാധാരണ ഒരു ടീസ്പൂണൊക്കെ ചേർക്കാറുള്ളൂ, കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ടെന്ന് മാത്രം. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ടിന്നിന് ഡയറക്റ്റായിട്ട് തന്നെ കൊട്ടുന്നത്, അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കണ്ടില്ലേ, ഇത്ര വെള്ളം പാടുള്ളൂ. ഏകദേശം ആ ഒരു വെള്ളത്തിനനുസരിച്ച് ആവശ്യത്തിന് ഉള്ളത് ഇട്ട് കൊടുക്കുക ഓട്സ്. കാരണം കുറച്ച് വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഓട്സ് കുക്കായിട്ട് വരണം. ഒരു മൂന്ന് മിനിറ്റിനകത്ത് നമ്മൾ കുക്കിങ് കഴിയും ഓട്സിൻ്റെ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇതേപോലെ ഇട്ട് കൊടുക്കുക, കണ്ടില്ലേ, ഞാൻ കറക്റ്റ് മെഷർ ചെയ്തിട്ടല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ വെള്ളത്തിനനുസരിച്ച് ആവശ്യമുള്ള ഓട്സ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതേപോലെ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഓട്സ് അങ്ങ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അങ്ങ് ഡ്രൈ ആക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി, ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ച് വെച്ചിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോലെയായി പോകും. നമുക്കിതിന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരു മൂന്ന് മിനിറ്റ്, രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റിനകത്ത് ഇതങ്ങ് ഡ്രൈ ആയി കിട്ടും. അപ്പോഴേക്കും നമ്മുടെ ഉപ്മാവ് റെഡിയായി. ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണത്. ഒരുപാട് ടേസ്റ്റി ആയിട്ടെങ്കിലും നല്ലൊരു ഗോതമ്പിൻ്റെ ഉപ്മാവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമായിരിക്കും. ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഉപ്മാവ് കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ഓട്സ്, സാധാരണ വൈറ്റ് ഓട്സ് വെച്ചിട്ടായാലും ഇതേ മെത്തേഡ് തന്നെ. പക്ഷേ അതിന് ഇത്രയും കുക്കിംഗ് ടൈം വേണമെന്നും എനിക്ക് തോന്നുന്നില്ല, അതിനേക്കാളും കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് എല്ലാവരും ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.